നമസ്കാരം ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ദേശീയപാത ഉപരോധത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷെരീഫ് അറസ്റ്റിലായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷെരീഫ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ രണ്ടു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ ജോസഫ് നേരത്തെ അറസ്റ്റിലായിരുന്നു വൈറ്റല ദേശീയപാത ഉപരോധത്തിനിടയിലുണ്ടായ സംഭവ വികാസങ്ങളിൽ രണ്ടു കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വാഹനം തല്ലി തകർത്ത് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന ജോർജുവിന്റെ പരാതിയിൽ എട്ടു പേർക്കെതിരെയും വഴിതടയൽ സമരവുമായി ബന്ധപ്പെട്ട് മുപ്പത് പേർക്കെതിരെയുമാണ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് വഴിതടയൽ സമരത്തിനെതിരായ കേസിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി വി ജെ പൗലോസും മൂന്നാം പ്രതി കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമാണ് സംഭവത്തിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ കേസെടുത്തിട്ടുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശ്രമം നടത്തിയിരുന്നു ജോജുവിൻ്റെ സഹപ്രവർത്തകർ വഴിയുള്ള ഒത്തുതീർപ്പിനായിരുന്നു ശ്രമം ജോജു കേസിൽ കക്ഷി ചേരാനെത്തിയ സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് സാധ്യത വിദൂരമായി ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ പരാതികളുമായി ജോജുവിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു നടൻ മാസ്ക് ഉപയോഗിക്കാതെ നിരത്തിലിറങ്ങിയതിനാൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് കേസെടുക്കണം എന്ന ആവശ്യവുമായി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുമായി തൽക്കാലം ഒത്തുതീർപ്പിനില്ലെന്ന് ജോജു ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തിപരമായി വി ഡി സതീശനും കെ സുധാകരനും ഖേദപ്രകടനം നടത്തിയിട്ടുണ്ടെന്നും ജോജുവിൻ്റെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പരസ്യമായി പ്രസ്താവന നൽകാനും അവർ തയ്യാറാകണം പരസ്യമായ ഖേദപ്രകടനം എന്തായാലും ഉണ്ടാകണം അഡ്വക്കേറ്റ് പറഞ്ഞു ഒത്തുതീർപ്പിന് ചില വ്യവസ്ഥകൾ ജോജു മുന്നോട്ട് വച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ പ്രസ്താവനകൾ പരസ്യമായി പിൻവലിക്കണമെന്നാണ് ജോജുവിന്റെ നിലപാട് സ്ത്രീകൾക്കെതിരെ അസഭ്യം പറഞ്ഞു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ പരാതികളാണ് കോൺഗ്രസ് ജോജുവിനെതിരെ ഉയർത്തിയിരുന്നത് ഇതെല്ലാം പൊതു മുന്നിലുണ്ടെന്നും ഇത് പിൻവലിക്കണമെന്നുമാണ് ജോജുവിന്റെ ആവശ്യം അങ്ങനെയെങ്കിൽ ഒത്തുതീർപ്പിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് ജോജുവിൻ്റെ നിലപാടെന്നാണ് ജോജുവിൻ്റെ അഭിഭാഷകന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യത പൂർണ്ണമായും അടഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വരാനിരിക്കുന്ന പ്രസ്താവനയെ ആശ്രയിച്ചായിരിക്കും കേസിന്റെ ഭാവി നടപടികൾ എന്ന സൂചനയാണ് ജോജുവിൻ്റെ അഭിഭാഷകർ നൽകുന്നത് ഇന്ധന വില വർധനവിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ നടൻ ജോജു ജോർജിന്റെ വാഹനം തള്ളി തകർത്ത കേസിൽ മുൻ കൊച്ചി മേയർ ടോണി ചമ്മണിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ജോജുവിന്റെ വാഹനത്തിന് ആറു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിവരം സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ടോണി ചമ്മണിയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് ജോജുവിന്റെ വാഹനം ആക്രമിച്ചതെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് വാഹനം തടഞ്ഞ് ജോജുവിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ആ പറഞ്ഞു വാഹനത്തിന്റെ ചില്ല് കല്ലുകൊണ്ട് ഇടിച്ചു തകര്ത്തതായും എഫ്ഐആറിലുണ്ട്